കൊച്ചി പൂത്തോട്ട എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. യൂണിയൻ ഭരണം പിടിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി. ഇന്നലെയായിരുന്നു കോളേജ് ഇലക്ഷൻ. പരാതിയിൽ ഉദയംപേരൂർ പോലീസ് കേസെടുത്തു. സുദിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സുദിഷ, എന്താണ് ഈ പരാതി? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? സുദിഷ, ഈ യൂണിയൻ പിടിക്കാൻ വേണ്ടി കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി. കൊച്ചി പൂത്തോട്ട എസ് എൻ കോളേജിലാണ് ഇന്നലെ ഈ സംഭവം നടക്കുന്നത്. ഈ അടുത്ത സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ എസ് എഫ് ഐ ഇത്തരം ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. അടുത്ത സുഹൃത്തായ തൊട്ടടുത്ത കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി എസ് എൻ കോളേജിലേക്ക് എത്തുകയും ഒപ്പം ഈ ഇലക്ഷനിൽ മത്സരിച്ച് ക്ലാസ് ഉറപ്പായി വിജയിച്ച വിദ്യാർത്ഥിനിയോട് തന്റെ ഒപ്പം ആശുപത്രിയിൽ പോകാൻ വരണം, സുഖമില്ല എന്നാവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് സുഹൃത്തിനൊപ്പം കാറിൽ കയറുന്നു. ഇതിനുശേഷം ഈ ഉച്ചയ്ക്ക് ശേഷം നടത്തേണ്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാറിൽ ഈ വിദ്യാർത്ഥിനിയുമായി ഇവർ ഏറെ ദൂരം സഞ്ചരിക്കുകയായിരുന്നു. തിരിച്ചു പോകാൻ കൂട്ടാക്കാതിരുന്നു. ഒപ്പം ഈ വിദ്യാർത്ഥിനിയെ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ ഉദയംപേരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യം ഈ വിദ്യാർത്ഥിനിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ നൽകിയിട്ടുള്ള പരാതിയിലാണ് കേസെടുക്കുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥിനിയെ തിരിച്ചെത്തിയ ശേഷം വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഇതിൽ 4 എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരെ പ്രതി ചേർക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിജിത്ത്. ശരി, സുദിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്.